ഹലോ വ്യൂസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പാൽപ്പൊടിയും അതുപോലെ മൈദയും ചേർത്തിട്ടാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. 3 കപ്പ് പഞ്ചസാര വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇത്രയധികം ഷുഗർ സിറപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 കപ്പ് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ നിങ്ങൾ പഞ്ചസാര എടുത്തത് ആ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞു വരണം. അതുപോലെ തന്നെ നന്നായിട്ട് തിളച്ചും വരണം. പഞ്ചസാര ചെറുതായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കായാണ്. ഞാനിപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് 1 ഏലക്കായാണ്. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുങ്കുമപ്പൂവാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞു വരണം. ഇനി ഇത് നല്ലപോലെ തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് റോസ് വാട്ടറാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് സമയം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. സിറപ്പ് ഒത്തിരി അങ്ങോട്ട് തിക്കാവാൻ പാടില്ല. സിറപ്പ് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാം മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല. കുറച്ച് കുറച്ച് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാൽ മാത്രമേ ചേർക്കാവൂ, വെള്ളം ചേർത്തിട്ട് കുഴക്കരുത്. ഇതിലേക്ക് ചേർക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഷേപ്പ് ആക്കിയെടുക്കുന്ന സമയത്ത് അതിൽ തീരെ പൊട്ടലൊന്നും ഇല്ലാതെ നന്നായിട്ട് ഷേപ്പ് ആക്കിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓൾറെഡി റീഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടുള്ള സിറപ്പിലേക്ക് വേണം ഇതിടാനായിട്ട്. ഇനി അഥവാ ചൂട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഷുഗർ സിറപ്പ് നല്ലപോലെ തിളയ്ക്കൊന്നും വേണ്ട, ചെറിയൊരു ചൂടുണ്ടായാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്ത ശേഷം സിറപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4 അവേഴ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗുലാബ് ജാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.